മഹാപ്രളയത്തെ അതിജീവിച്ചെത്തി ഇവർക്ക് രണ്ടാം ജന്മം നൽകിയത് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ മത്സ്യത്തൊഴിലാളികളാണ്. ദൗത്യം പൂർത്തിയാക്കി എത്തിയ മത്സ്യത്തൊഴിലാളികൾക്ക് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ജീവിതം തിരികെ കിട്ടിയത്. അന്ന് അവർ ഈ വെള്ളത്തിലൂടെ നടന്ന് അവരുടെ ആയുധങ്ങളായിട്ടുള്ള വള്ളങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ നാട്ടിലുള്ള സകലമായ കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളുടെ ആളുകളെ രക്ഷിച്ച് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയപ്പോൾ ഈ സർക്കാർ വാനോളം പുകഴ്ത്തിയതാണ്. ഇവര് കേരളത്തിന്റെ സൈന്യമാണെന്ന് പറഞ്ഞവരെ വാനോളം പുകഴ്ത്തിയതാണ്. ആ പുകഴ്ത്തിന് മാറിയ ആളുകളാണ് ഇന്ന് ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകൾ ഗതികേടിന് മുന്നിൽ നിന്നുകൊണ്ട് സർക്കാരിനോട് താഴെ വീണ് കെഞ്ചുന്നത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുമെന്ന്. ഈ മനുഷ്യർ ഈ നാടിന്റെ സൈന്യമാണെന്ന് വിളിച്ചു പറഞ്ഞ ഈ സർക്കാര് ഇതേ സർക്കാർ തന്നെയാണ് ഇതിനോട് ഒരു തരത്തിലുള്ള മനുഷ്യത്വ രഹിതമായിട്ടുള്ള സമീപനം പാലിക്കുന്നത്. അവരുടെ കൂല വിട്ട് പുറത്തിറങ്ങി തെരുവോരങ്ങളിൽ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ സഹോദരങ്ങളാണ്. അവർ നടത്തുന്ന സമരം ധർമ്മസമരമാണ്. അവർ നടത്തുന്ന സമരം നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ സമരം എടുത്തു നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ഈ ഹൈറേഞ്ചിന്റെ ഈ മലമടക്കിൽ താമസിക്കുന്ന ഈ ചെറുപ്പക്കാർ തെരുവോരങ്ങളിൽ ഇറങ്ങി എന്നൊക്കെ പറയുന്നു. ഈ സമരത്തോട് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. അതിവിടെ മാത്രമല്ല, ഈ സമരം പിഴിഞ്ഞു നടക്കുന്ന സമരത്തിൽ നിന്ന് ശക്തി പകരാൻ വേണ്ടി അവരുടെ സാന്നിധ്യം പോരായെങ്കിൽ ഈ മലവിൽ ഇറങ്ങി പിഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി ഇവിടെയുള്ള ചെറുപ്പക്കാർ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കാൻ കൂടിയാണ് ഈ സമയത്ത് നിൽക്കുന്നത്.